ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഷാലുവോയ്സിനം നമ്മൾ ക്വസ്റ്റ്യൻ ഹണ്ട് ബയോളജിയാണ് ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക അപ്പം നമുക്ക് തുടങ്ങാം ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ വർഗീകരണത്തിൻ്റെ ഉപജ്ഞാതാവ് കാൾ ലിനോയിസ് കാളിനോയിസ് ആണ് വർഗീകരണത്തിൻ്റെ ഉപജ്ഞാതാവ് ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങൾ പ്രോകാരിയോട്ടിക് കോശങ്ങൾ പ്രോകാരിയോട്ടിക് കോശങ്ങൾ കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് റുഡോൾഫ് വിർഷോ റുഡോൾഫ് വിർഷോ കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാൽസ്യം മഗ്നീഷ്യം എ ടി പി നിർമ്മാണത്തിന് ആവശ്യമായ മൂലകങ്ങൾ നൈട്രജൻ ഫോസ്ഫറസ് കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗം റൈബോസോം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ രക്താണുക്കൾ അരുണരക്താണുക്കൾ രക്താണുക്കൾ പ്രത്യുൽപാദന കോശങ്ങളിലെ കോശവിഭജനം എങ്ങനെ ഊനഭംഗെന്നാണതിന് പറയാം കണ്ണിലെ ഏറ്റവും ഉള്ളിലുള്ള പാളിയുടെ പേര് ദൃഷ്ടിപടലം വസ്തുക്കളെ കറുപ്പും വെളുപ്പും കാണാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹികൾ റോഡ് കോശങ്ങൾ വസ്തുക്കളെ കറുപ്പും വെളുപ്പായിട്ട് കാണാൻ സഹായിക്കുന്ന പ്രകാശഗ്രാഹികൾ റോഡ് കോശങ്ങൾ ജീവകം എയിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന റോഡോപ്സീൻ്റെ ഘടകം റെറ്റിനിൻ റെറ്റിനിൻ ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ബൈ ഫോക്കൽ ലെൻസ് ബൈ ഫോക്കൽ ലെൻസ് വർണ്ണാധത ഉള്ളവരിൽ തിരിച്ചറിയാനാവാത്ത നിറങ്ങൾ ചുവപ്പ് പച്ച ഈ നിറങ്ങൾ തിരിച്ചറിയാൻ പ്രയാസമാണ് കർണപടത്തിന് ഇരുവശത്തുമുള്ള വായു മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നത് യൂസ്റ്റേക്യൻ നാളി യൂസ്റ്റേക്യൻ നാളി വെസ്റ്റിബ്യൂളിലെ ചുണ്ണാമ്പ് തരികൾ എന്താണ് ഓട്ടോലിത്ത് ഈ ചുണ്ണാമ്പതരുകൾ വിളിക്കണ പേരാണ് ഓട്ടോലിത്ത് പുളിക്കും എരിവിനും കാരണമായ സ്വാദുമുഗുളങ്ങൾ കാണപ്പെടുന്നത് എവിടെ നാവിൻ്റെ ഇരുവശത്ത് ഇരുവശത്തായിട്ട് നാവിൻ്റെ ഇരുവശങ്ങളിൽ ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ മെലാൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ആൽബനിസം ആൽബനിസം തലച്ചോറ് സുഷുംന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലം മെനിഞ്ചസ് മെനിഞ്ചസ് ഛർദി തുമ്മൽ ചുമ എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മേടുല്ല ഒബ്ലാങ്കേറ്റ മെടുല്ല ഒബ്ലാങ്കേറ്റാണ് മസ്തിഷ്കത്തിലേക്ക് രക്തവിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ട പിടിക്കുന്നത് മൂലം അതിലൂടെ രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥ സെറിബ്രൽ ത്രോംബോസിസ് സെറിബ്രൽ ത്രോംബോസിസ് മസ്തിഷ്കത്തിലേക്കുള്ള ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടുന്നത് ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രക്തപ്രവാഹം സെറിബ്രൽ ഹെമറേജ് സെറിബ്രൽ ഹെമറേജ് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സൂഷുംന സൂഷുംന സൂഷുനയിൽ നിന്നും ഉത്ഭവിക്കുന്ന നാടികൾ എത്ര ജോഡി ജോഡിനാടികൾ മറ്റു കോശങ്ങളിൽ നിന്നും നാഡീകോശങ്ങളുടെ സവിശേഷത എന്താണ് സ്വയം വിഭജിക്കാൻ ശേഷിയില്ല എന്നത് ന്യൂറോണിൻ്റെ നീണ്ട തന്വിൻ്റെ പേര് ആക്സോൺ ന്യൂറോണിൻ്റെ നീണ്ട തന്തുവിൻ്റെ പേര് ആക്സോൺ നാഡിതന്തുക്കളുടെ കൂട്ടം അറിയപ്പെടുന്നത് ഗാഗ്ലിയോൺ ക്യാംഗ്ലിയോണാണ് നാടിതന്തുക്കളുടെ കൂട്ടം അറിയപ്പെടുന്നത് സെറിബ്രൽ കോട്ടക്സിൽ നിന്നും ആവേഗങ്ങളുമായി ബന്ധപ്പെട്ട് താളം തെറ്റിയതും അമിതവുമായ വൈദ്യുത ചാർജ് ഉണ്ടാകുന്നതുമായിട്ടുള്ള അവസ്ഥ ഏതാണ് അപസ്മാരം അപസ്മാരം തലച്ചോറിലെ ന്യൂറോണുകളുടെ ക്രമാതീതമായ നാശമോ ജനിതക തകരാറോ മൂലമുണ്ടാകുന്ന അസാധാരണമായ ഓർമ്മക്കുറവാണ് അൾഷിമേസ് അൾഷിമേസ് സ്മൃതി നാശക രോഗം എന്നറിയപ്പെടുന്നത് അൾസിമേഴ്സ് അൽസിമേഴ്സ് ആണ് സ്മൃതി നാശക രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് ശരീരത്തിലെ പ്രേരക ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുന്നത് മൂലം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സാധിക്കാതെ വരുന്ന അവസ്ഥ പാർക്കിൻസൺസ് രോഗം പാർക്കിൻസൺസ് രോഗം ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മേഡുല്ല ഒബ്ലാങ്കേറ്റബ്ലാങ്കേറ്റ മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശിയുടെ പേര് ഹൃദയപേശി മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി ഹൃദയപേശി ശുദ്ധരക്തം ഉള്ളത് ഹൃദയത്തിൻ്റെ ഏത് അറകളിൽ ഹൃദയത്തിൻ്റെ ഇടത്തെ അറകളിലാണ് ശുദ്ധരക്തം ഉള്ളത് ഹൃദയമിടിപ്പ് ആയി കേൾക്കുന്നത് എന്താണ് ഹൃദയമിടിപ്പായിട്ട് കേൾക്കുന്നത് എന്താണ് വാൾവുകൾ അടയുമ്പോഴുള്ള ശബ്ദം വാൾവുകൾ അടയുമ്പോഴുള്ള ശബ്ദം സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക് റെനെ ലെനക് ആദ്യത്തെ കൃത്രിമ ഹൃദയത്തിൻ്റെ പേര് ജാർവിക് സവൻ ഫസ്റ്റ് കൃത്രിമ ഹൃദയം ജാർവിക് സെവൻ മനുഷ്യൻ്റെ സിസ്റ്റോളിക് പ്രഷർ എത്ര നൂറ്റി ഇരുപത് മില്ലിമീറ്റർ എച്ച് ബി എച്ച് ജി നൂറ്റി ഇരുപത് മില്ലി ലീറ്റർ എച്ച് ജി രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമായ ഭക്ഷണത്തിലെ ഘടകം സാൾട്ട് ഉപ്പ് മത്സ്യത്തിൻ്റെ ഹൃദയത്തിന് എത്ര അറകളുണ്ട് രണ്ട് അറകൾ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് കണ്ടുപിടിച്ചത് ആര് വില്യം ഐന്തോവൻ വില്യം ഐന്തോവൻ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതു ഇരുമ്പ് ഇരുമ്പാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ധാതു അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹ പ്ലീഹയാണ് അരുണ അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ് സോഡിയം സിട്രേറ്റ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമീൻ ആൽബുമിൻ രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവി രക്ത വ്യവസ്ഥ കണ്ടുപിടിച്ചത് വില്യം ഹാർവി ദേശീയ രക്തദാന ദിനമെന്ന് ഒക്ടോബർ ഒന്ന് രക്തദാന ദിനം ഒക്ടോബർ ഒന്ന് ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്ന് ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്ന് കരൾ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തു അമോണിയ കരൾ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തുവാണ് അമോണിയ ഏറ്റവും മാരകമായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഏത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് but it is ദഹനത്തിൻ്റെ അന്തിമ ഉൽപ്പന്നങ്ങൾ ആകിരണം ചെയ്യപ്പെടുന്നത് വെച്ച് ചെറുകുടലിൽ വെച്ച് വൃക്കയുടെ അടിസ്ഥാന ഘടകം നെഫ്രോൺ നെഫ്രോൺ വൃക്ക നാളികളിലെ ജലത്തിൻ്റെ പുനരാകിരണ തോത് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത് ആൻറ്റി ഡൈ യൂറിയാറ്റിക് ഹോർമോൺ ആൻറ്റി ഡൈ യൂറിയാറ്റിക് ഹോർമോൺ അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് കാൽസ്യം കാർബണേറ്റ് ഇവ കൊണ്ട് അസ്ഥികളുടെ ജലത്തിൻ്റെ അളവ് അസ്ഥികളുടെ അസ്ഥികൾക്കുള്ള ഉള്ളിലുള്ള ജലത്തിൻ്റെ അളവ് ഇരുപത്തി അഞ്ച് ശതമാനം കാൽമുട്ടിലെ അസ്ഥിയുടെ പേരെന്താണ് പാറ്റല്ല പാറ്റല്ല പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമേത് സെറിബെല്ലം സെറിബെല്ലം ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള പദാർത്ഥമേത് പല്ലിലെ ഇനാമൽ പല്ലിലെ ഇനാമൽ നാസ ഗഹരത്തിലേക്ക് ആഹാരം കടക്കാതെ സൂക്ഷിക്കുന്ന ഭാഗമേത് ഉണ്ണാക്ക് ഉണ്ണാക്ക് ഭാഗമാണ് ഇത് കൊഴുപ്പിനെ ചെറുകണികളാക്കുന്ന ദഹനരസമേത് പിത്ത രസം പിത്തരസമാണ് ഇത് ഭ്രൂണത്തിന് ഒരു കിലോഗ്രാം ആകാൻ വേണ്ട കാലയളവ് എത്ര ഇരുപത്തിയെട്ട് ആഴ്ച ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ലൂയി ബ്രൗൺ ലൂയി ബ്രൗൺ ആണ് ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ധാന്യകം ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഉലുവ മാംസ്യൽപാദനം നടക്കുന്ന കോശത്തിലെ ഭാഗം റൈബോസോം കൊഴുപ്പ് സംഭരിക്കപ്പെടുന്ന കോശങ്ങൾ അഡിപ്പോസ് കോശങ്ങൾ കൊഴുപ്പ് സംഭരിക്കപ്പെടുന്ന കോശങ്ങൾ അഡിപ്പോസ് കോശങ്ങൾ ജലദോഷത്തിന് ഒരു ഉത്തമ ഔഷധമായി ജീവകം ഏത് ജീവകം സി ജീവകം സിയുടെ അഭാവത്തിൽ നാവികരിൽ കാണുന്ന രോഗമേത് സ്കർവി പ്രോട്ടീൻ നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ലോഹം മഗ്നീഷ്യം ശരീരത്തിലെ ഒരേ ഒരു ന്യൂറോക്രിയൻ ഗ്രന്ഥി ഏത് ഹൈപ്പോ തലാമസ് ഹൈപ്പോ തലാമസ് രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തിൻ്റെ അളവ് കുറച്ച് സാധാരണ നിലയിലെത്തിക്കുന്ന ഹോർമോൺ ഏത് കാൽസി ടോണിൻ കാൽസി ടോണിൻ അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന രോഗമേത് പ്രമേഹം പ്രമേഹം തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് തൈമോസിൻ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈമോസിൻ ബി സി ജി കുത്തിവയ്പ്പ് കുഞ്ഞിന് നൽകേണ്ടത് എപ്പോൾ കുഞ്ഞ് ജനിച്ച ഉടനെ കുഞ്ഞ് ജനിച്ച ഉടനെ ബി സി ജി നൽകണം യബോള രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ആഫ്രിക്കയിലാണ് എബോള ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ചിക്കൻ കുനിയ എന്ന വാക്കിന് അർത്ഥം എന്താണ് വളഞ്ഞു നിൽക്കുക വളഞ്ഞു നിൽക്കുക എന്നാണ് ചിക്കൻകുനിയ എന്ന വാക്കിന് അർത്ഥം ഭ്രാന്തി പശു രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്ത് ഭ്രാന്തി പശു രോഗം ഇംഗ്ലണ്ടിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് വസൂരിക്ക് കാരണമായ വൈറസ് ഏത് വേരിയോള വൈറസാണ് വസൂരിക്ക് കാരണമായിട്ടുള്ള വൈറസ് സിസ്റ്റക്ട്രമി എന്ന ശാസ്ത്രക്രിയയിലൂടെ മാറ്റപ്പെടുന്ന ശരീരഭാഗം മൂത്രസഞ്ചിയാണ് സിസ്റ്റക്ട്രമിയിലൂടെ മാറ്റപ്പെടുന്നത് അഷ്ടാംഗഹൃദയത്തിൻ്റെ കർത്താവ് ആര് എപ്പോഴും ചോദിക്കുന്നതാണ് വാഗ്ബടാനന്ദൻ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് നടത്തുന്നത് ഏത് രോഗത്തെ തിരിച്ചറിയാനാണ് എയ്ഡ്സ് ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗമേത് റൂബല റൂബലയാണ് ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ ഗ്രിഗർമെൻഡൽ ജനിതക ശാസ്ത്രത്തിന് അടിത്തറ പാകിയ തൻ്റെ പരീക്ഷണങ്ങൾക്കായി ഉപയോഗിച്ച സസ്യമേത് പയർച്ചെടി ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗിൻ്റെ ഉപജ്ഞാതാവ് അലക് ജഫ്രി അലക് ജെഫ്രി ഡാർവിൻ സഞ്ചരിച്ച കപ്പൽ ഏതായിരുന്നു പരിനാമസിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഡാർവിൻ സഞ്ചരിച്ച കപ്പൽ എച്ച് എം എസ് ബികൾ ജർമ്മനിയിൽ ആവിർഭവിച്ച മനുഷ്യവിഭാഗം നിയാണ്ടർത്താൽ മനുഷ്യർ ചോദിച്ച ചോദ്യമാണ് കരിമീനിൻ്റെ ശാസ്ത്രനാമം എന്ത് എട്രോപ്ലസ് സുരാറ്റൻസിസ് മുക്സാറിന എന്ന മാരക വിഷം അടങ്ങിയിട്ടുള്ള കുമിൾ അതായത് കൂന് അമാനിറ്റ അമാനിറ്റ ശരീരത്തേക്കാൾ ഭാരം ഉയർത്താൻ കഴിവുള്ള ഷഡ്പഥങ്ങൾ ഏതെല്ലാം തുമ്പി ചീവീട് പെൺ കൊതുകിൻ്റെ ശരാശരി ആയുസ് എത്രയാണ് നാൽപ്പത്തിരണ്ട് മുതൽ അൻപത്തി ആറ് ദിവസം വരെ പിരാന മത്സ്യങ്ങൾക്ക് പേരുകേട്ട നദി ഏതാണ് ആമസോൺ നദി ആമസോൺ നദി ഇന്ത്യയിൽ കാണപ്പെടുന്ന ഏറ്റവും വിഷമുള്ള പാമ്പ് ഏത് രാജവെമ്പാല കിങ് കോബ്ര രാജവെമ്പാലയാണ് ഏറ്റവും വിഷം കൂടിയത് പുറകോട്ട് പറക്കാൻ കഴിയുന്ന പക്ഷിയുടെ പേര് ഹമിങ് ബേഡ് ഹമിങ് ബേഡ് ആഗ്നേയഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് ആമാശയത്തിന് താഴെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് ലാക്ടോസ് ദഹിക്കാത്ത ധാന്യകം ഏതാണ് സെല്ലുലോസ് ദഹിക്കാത്ത ധാന്യകം ധാന്യമെന്നറിയപ്പെടുന്നത് സെല്ലുലോസ് പാറമടകളിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗമേതാണ് സിലിക്കോസിസ് യുനാനി ചികിത്സ ഉടലെടുത്ത രാജ്യം ഗ്രീസ് യുനാനി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് അറബികളാണ് ഓക്കെ ഇനിവേ നന്നായിട്ട് എല്ലാവരും പഠിക്കുക നമുക്കത് കിട്ടും ബി സ്ട്രോങ് ബി ഹാപ്പി വി ക്യാൻ വി വിൽ താങ്ക്